Hi everyone, Business Buzz in the How to Sell on Amazon in the course ile 7th video like ellavarkum swagatham. This course inde bhagamayi cheyina ella videos madangunna oru playlist inde link nan mugulla icard il kodukkunnundu. Appo ningalku ee oru course ile baaki videosum kaananayittu sadhikkum. Chila product categories ilokke sell cheyanayittu namukku aadyame thanne approval edukkendathayittu aavashyamundu. Engil maatrame ningalude product list aavugayullu. ഇനി അതല്ല നിങ്ങൾ അപ്രൂവലിന് വേണ്ടി അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിൽ നിങ്ങളുടെ ഡ്രാഫ്റ്റ്സ് പേജിൽ ഇതുപോലെ അപ്ലൈ ടു ഗെറ്റ് ക്വാളിഫൈഡ് ടു സെൽ ദിസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് എറർ കാണിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ലിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കാറ്റഗറിക്ക് ആവശ്യമായിട്ടുള്ള അപ്രൂവൽ എടുക്കണം അപ്രൂവൽ എടുക്കുക എന്നുള്ളത് ഓരോ പ്രൊഡക്റ്റ് കാറ്റഗറിക്കും വ്യത്യാസം വരുന്ന ഒരു കാര്യമാണ് ആമസോണിന്റെ ക്രൈറ്റീരിയ പ്രകാരം ഓരോരോ പ്രൊഡക്റ്റ് കാറ്റഗറിക്കും ഓരോരോ ഡോക്യുമെൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാതുമാണ് ചില റെസ്ട്രിക്റ്റഡ് കാറ്റഗറീസിനെ നെയിം എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ജ്വല്ലറി ബ്യൂട്ടി വാച്ചസ് ഹെൽത്ത് ആൻഡ് പേഴ്സണൽ കെയറിലുള്ള ഐറ്റംസ് ക്ലോത്തിംഗ് ആൻഡ് അക്സസറീസ് ആൻഡ് സൺഗ്ലാസസ് ഷൂസ് ആൻഡ് ഹാൻഡ് ബാഗ്സ് ഗ്രോസറി ആൻഡ് ഗോമെറ്റ് ഫുഡ്സ് ഇതിനൊക്കെ അപ്രൂവൽ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആമസോൺ നിശ്ചയിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓരോരോ പ്രൊഡക്റ്റ് കാറ്റഗറിക്കും വ്യത്യാസം വരും അതായത് ഗ്രോസറി പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ അപ്രൂവൽ എടുക്കുന്നത് പോലെ ആയിരിക്കില്ല ക്ലോത്തിങ്ങിൽ എടുക്കുന്നത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള ക്ലോത്തിങ് അല്ലെങ്കിൽ ഷൂസ് ആൻഡ് ഹാൻഡ് ബാഗ്സ് പോലെയുള്ള കാറ്റഗറിയിൽ എല്ലാ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യാനും നമുക്ക് അപ്രൂവൽ എടുക്കണമെന്നില്ല ചില ബ്രാൻഡുകളുടെ പ്രൊഡക്ട്സ് മാത്രം വിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു അപ്രൂവൽ എടുക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നുള്ളൂ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില ബ്രാൻഡുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ് ആമസോണിൽ സെല്ലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിവിടെ സെല്ലിംഗ് അപ്ലിക്കേഷൻ ഫോർ ഗ്രോസറി എന്നുള്ള സെക്ഷനിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗ്രോസറി കാറ്റഗറിയിൽ വിൽക്കാനായിട്ട് സെല്ലിംഗ് അപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാന്നുള്ളത് ഇവിടെ ആദ്യം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറാണോ അതോ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ റീസെല്ലർ ആണോ എന്നുള്ള ഓപ്ഷനാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക അപ്പോൾ ആദ്യം തന്നെ വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് FSSAI സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കാണാം ഇവിടെ സബ്മിറ്റ് ഡോക്യുമെൻ്റ്സ് എന്നുള്ളതിൻ്റെ താഴെയായിട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI ബ്രാക്കറ്റിലിട്ടിട്ട് ലൈസൻസ് എന്നുള്ളതാണ് ചോദിക്കുന്നത് അത് FSSAI ലൈസൻസോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ ആവാം അതൊന്നും പ്രശ്നമില്ല ഇനി നിങ്ങൾ ചെക്ക് ബോക്സ് ആയിട്ട് കാണുന്നത് ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാതും അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്ന 4 ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ആദ്യം തന്നെ ചോദിക്കുന്നത് ബിസിനസ്സിൻ്റെ നെയിമും ലൊക്കേഷനും അല്ലാന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിൻ്റെ നെയിമും ലൊക്കേഷനും FSSAI ലൈസൻസിൽ ഉണ്ടാവണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസിൽ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറീസ് ഉണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പിക്കിൾസ് ആണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് എന്ന കാറ്റഗറി ഉണ്ടല്ലോ അത് നിങ്ങളുടെ FSSAI രജിസ്ട്രേഷനിൽ അല്ലെങ്കിൽ ലൈസൻസിലും കൂടി കാണണം അപ്പോൾ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന കാറ്റഗറി അതിനകത്ത് ആഡഡ് ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം ഇനി അടുത്തതായിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് നോക്കാം നമ്മുടെ FSSAI ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ അതിനകത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത് അത് ഓൾറെഡി അതിനകത്ത് ഉണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുത്തിട്ട് ചുരുങ്ങിയത് ഒരു 2 മാസമെങ്കിലും ആയിരിക്കണം നിങ്ങൾ ഈ ഒരു ആമസോണിൽ സെല്ലിംഗ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്നുള്ളതാണ് അപ്പോൾ അത്രയും ഫ്രഷ് ആയിട്ടുള്ള ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം ആ ചെക്ക് ബോക്സ് എല്ലാം നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഡ്രോപ്പ് ഫൈൽസ് ഇയർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഫയൽ നിങ്ങൾക്ക് അതായത് FSSAI ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ഒരു ഫയൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ആമസോൺ തന്നെ ഒരു ടെംപ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ടെംപ്ലേറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇതാണ് ആ ടെംപ്ലേറ്റ് ഇതിൽ കാണുന്ന ഗ്രേ ഫീൽഡുകളെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക കമ്പനി നെയിം ചോദിക്കുന്നിടത്ത് കമ്പനി നെയിം ടൈപ്പ് ചെയ്യാം അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് ചോദിക്കുന്നിടത്തും നിങ്ങളുടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ നൽകുക വളരെ ബേസിക് ആയിട്ടുള്ള ബിസിനസ് ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും മാത്രമാണ് ഇതിനകത്ത് ചോദിക്കുന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം ഈ കാണുന്ന ചെക്ക് ബോക്സസ് ഒക്കെ ടിക്ക് ചെയ്യാം അതിനുശേഷം ഇത് പ്രിന്റ് എടുത്തിട്ട് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതിലും നിങ്ങൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡോക്യുമെൻറ്റിൽ അവർ കൊടുത്തിരിക്കുന്ന ആ ചെക്ക് ബോക്സിലുള്ള ഡീറ്റെയിൽസ് എല്ലാതും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം അതിനുശേഷം മാത്രം ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇനി മൂന്നാമത് വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു ടെംപ്ലേറ്റ് ഒരു വീണ്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം അത് ഓപ്പൺ ചെയ്യാം നമുക്ക് കാണാം ഇതൊരു എക്സൽ ഷീറ്റാണ് ഇതിനകത്ത് നിങ്ങൾ ഏതൊക്കെ പ്രൊഡക്ട്സാണ്
സെൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാതും ഇതിനകത്ത് ആഡ് ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ്, എത്രയാണ് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണോ, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർഗാനിക് ആണോ ഇമ്പോർട്ടഡ് ആണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അതാത് പ്രൊഡക്ട്സിന് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് അത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ എക്സൽ ഷീറ്റായിട്ട് തന്നെ സേവ് ചെയ്യാതെ PDFO ഡോക്യുമെൻറ്റോ PNGയോ JPEGയോ ആയിട്ട് സേവ് ചെയ്യാം. ഇവർ സപ്പോർട്ടഡ് ഫയൽ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, അതിലുള്ള ഒരു ടൈപ്പ് നിങ്ങൾ സേവ് ആക്കിയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇനി ഒരു നാലാമത്തെ ഡോക്യുമെൻറ്റ് നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്, ഓർഗാനിക് ഫുഡ് പ്രൊഡക്ട്സ്, കണ്ടൻസ്ഡ് മിൽക്ക്, അതുപോലെ തന്നെ സ്കിംഡ് മിൽക്ക് പൗഡർ, പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ മിനറൽ വാട്ടർ ഒക്കെ സെൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിനായിട്ട് അഡീഷണൽ ഡോക്യുമെൻറ്റ്സിൻ്റെ പേജ് നിങ്ങൾക്ക് വ്യൂ ചെയ്തിട്ട് ആവശ്യമുള്ള ഫയൽസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടൈപ്പിന് ഏതൊക്കെ അഡീഷണൽ ലിസ്റ്റിംഗ് റിക്വയർമെൻ്റ് ആണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കോൺടാക്ട് ഇൻഫർമേഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ശേഷം എഗ്രി ആൻഡ് സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു എക്സൽ ഷീറ്റ് ഫില്ല് ചെയ്യാന്നുള്ളത് കൂടി കാണിക്കാം അറിയാത്തവർക്കായിട്ട്. ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ സീരിയൽ നമ്പർ ഇടുക, അതിനുശേഷം പ്രൊഡക്റ്റ് നെയിം എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഫാം ഫ്രഷ് മാംഗോ പിക്കിൾ 500 grams എന്നാണ് ടൈപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്, എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. അങ്ങനെ നിങ്ങൾ എത്ര പ്രൊഡക്ട്സാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആമസോൺ വഴി അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് നൽകേണ്ടത്. ഇനി ഇവിടെ തേർഡ് കോളത്തിൽ ചോദിക്കുന്നത് ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ മാനുഫാക്ചർ നെയിം ആണ്. അവിടെ നിങ്ങളുടെ ബ്രാൻഡ് നെയിം നൽകുക, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് എത്രയാണെന്നുള്ളത് നൽകുക, ഈ ഒരു പ്രൊഡക്റ്റ് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അടിച്ചു കൊടുക്കുക. എൻ്റെ പ്രൊഡക്റ്റ് ഓർഗാനിക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ നോ നൽകി. ഇമ്പോർട്ടഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലാന്ന് നൽകി. ഇനി സെക്കൻഡ് ഐറ്റം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സെയിം ബാക്കി ഡീറ്റെയിൽസ് തന്നെ, പക്ഷേ ഓർഗാനിക് എന്നുള്ളടത്ത് യെസ് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർഗാനിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഇത് നമ്മൾ സേവ് ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ PNG അല്ലെങ്കിൽ JPEG ഫയലായിട്ട് സേവ് ചെയ്യാനായിട്ട് സ്നിപ്പിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇത് ക്രോപ്പ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സ്ക്രീനിൽ നിന്ന് എനിക്ക് വേണ്ട സെക്ഷൻ മാത്രം ക്രോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഞാൻ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് സേവ് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് PDF ഫയലായിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ഫയലായിട്ടോ അവരെ സപ്പോർട്ടഡ് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഫയൽ ടൈപ്പായിട്ട് സേവ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് അറിയാത്തവർക്കായിട്ട് കാണിച്ചു എന്ന് മാത്രം. ഈ സേവ് ചെയ്തിട്ടുള്ള ഫയൽ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഇവിടെ നൽകുക. ഈ ഒരു അപ്രൂവൽ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആമസോൺ ഇതിനകത്ത് വിളിക്കുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് FSSI നമ്പർ നിങ്ങളുടെ സെല്ലിംഗ് പ്രൊഫൈലിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ ഞാൻ കാണിച്ചതുപോലെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ലർ ലോഗോ ഫീൽഡ് എടുത്തിട്ട് അപ്ലോഡ് ഇമേജ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രൈവസി പോളിസി ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മെയിനായിട്ട് ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ FSSI നമ്പർ ഈ ഒരു സെല്ലർ പ്രൊഫൈലിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായിട്ട് ഇവിടെ FSSI ലൈസൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അഗ്രി ആൻഡ് സബ്മിറ്റ് എന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് പറ്റും. എത്രാം തീയതിക്ക് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു അപ്രൂവലിൻ്റെ അപ്ഡേറ്റ് കിട്ടും എന്നുള്ളതും കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് ഒരു ക്ലോത്തിങ് ബ്രാൻഡിനുള്ള അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാന്നുള്ളത് കൂടി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റിൻ്റെ ഇൻവോയ്സ് കാണിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വാലിഡ് ലെറ്റർ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇൻവോയ്സ് ആണ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ആ ഒരു ഡോക്യുമെൻറ്റ് ഞാൻ വെരിഫൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചെക്ക് ലിസ്റ്റിൽ പ്രകാരം. അതിനുശേഷം ഞാനിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു ആ ഒരു ഫയല്. അതിനുശേഷം ഞാനെൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൂടി നൽകി സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കിവിടെ കാണാം എൻ്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എത്രാം തീയതിക്ക് മുമ്പായിട്ട് എനിക്കൊരു മറുപടി പ്രതീക്ഷിക്കാം എന്നുള്ളത് കൂടി കാണിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റാറ്റസ് എനിക്ക് മെയിലായിട്ട് ലഭിക്കുന്നതാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ചെക്ക് സ്റ്റാറ്റസ് ഓഫ് യുവർ റിക്വസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെയാണ് കാറ്റഗറിക്ക് ആവശ്യമായിട്ടുള്ള അപ്രൂവൽ എടുക്കാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത്.